മനോഹരമായ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. രചന മാത്യുസ് ചാക്കോ, അവതരണം ഷാഹുൽ മറീൻ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഗീത വീഡിയോ കോൾ ഡിസ്കണക്ട് ചെയ്ത് ഫോൺ മേശപ്പുറത്ത് വെച്ചു. ഒരു ചെറിയ ദീർഘനിശ്വാസത്തോടെ അവൾ കണ്ണാടിയിലേക്ക് നോക്കി. ഗീത ടീച്ചറാണ്. 14 വയസ്സുള്ള തൻ്റെ മോൾ ഇന്ദു ആദ്യമായി വീട് വിട്ട് മാറി നിൽക്കുന്നു. സ്കൂളിൽ നിന്ന് കുട്ടികൾ എക്സ്കർഷന് പോയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അവൾ ഒരു ദിനം വീട്ടിലില്ലാതാവുന്നത്. ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്നിട്ടും എല്ലാവരും നിർബന്ധിച്ചു. മറ്റു കുട്ടികളെല്ലാവരും പോകുമ്പോൾ ഇന്ദു മാത്രം. ഒരുപാട് കരഞ്ഞ് നിർബന്ധിച്ചാണ് അവൾ ഗീതയെ സമ്മതിപ്പിച്ചതും. എന്തായാലും ഇന്ന് രാത്രി തനിക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഇന്ദു മോളില്ല. ഇന്ദുവിന് സ്കൂൾ ബസ് ഊട്ടിയിലെത്തി. അവർ ബുക്ക് ചെയ്ത ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് രസിച്ചാണ് ഇന്ദു ഫോണിലൂടെ ഗീതയോട് സംസാരിച്ചത്. ഇന്ദുവിൻ്റെ സന്തോഷത്തിൻ്റെ ഇടയിലും ദേഷ്യവും എന്തെന്നില്ലാത്ത സങ്കടവും അതിരി കടന്ന കരുതലും ഗീതയുടെ സംസാരത്തിലുടനീളം നിഴലിച്ചിരുന്നു. ഫോൺ വെച്ചതോടെ വല്ലാത്തൊരു ഭയവും നിർവികാരതയും അവൾ വലയം പ്രാപിച്ചു. കണ്ണാടിയിൽ അവൾ അവളുടെ മുഖം കണ്ടു. അല്പം കനത്തിരുന്നു മുഖം. ദുഃഖവും ദേഷ്യവും വിഷാദച്ഛായയും മുഖത്ത് നിഴലിച്ചിരുന്നു. പെട്ടെന്ന് ഇന്ദുവിൽ നിന്ന് അവളുടെ ചിന്തകൾ അവളിലേക്ക് തന്നെ പാഞ്ഞു. എത്ര സുന്ദരിയായിരുന്നു ഞാൻ. ഇപ്പോൾ തൻ്റെ പഴയ സൗന്ദര്യമൊന്നും മങ്ങിയില്ലേ? അതോ തനിക്ക് തോന്നുന്നതാണോ? മുഖത്ത് ചെറിയ പാടുകൾ വീണു തുടങ്ങി. മുടി നരച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ നരക്കേറിയതിന് സംശയമില്ല. പലപ്പോഴും ശരീരം മരവിച്ചിരിക്കുന്ന പോലെ ജീവിതം മരവിച്ചിരിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 16 കൊല്ലമായി. ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണ് വന്നത്! കോളേജ് ജീവിതം ഇന്നലെ നടന്നുപോലുണ്ട്. എന്തൊരു സന്തോഷമായിരുന്നു! എല്ലാ കാര്യവും നടത്തിത്തരാൻ എല്ലാവരും ചുറ്റിനും. പാറിക്കളിക്കുന്ന പൂമ്പാറ്റ പോലുള്ള ജീവിതം. പൂമ്പാറ്റയുടേതെന്ന പോലെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞുപോയി. ആസ്വദിച്ച് ശീലിക്കാൻ തുടങ്ങും മുമ്പ് അവസാനിച്ച പോലെ. കല്യാണവും പെട്ടെന്നായിരുന്നു. ഒന്നും ആലോചിക്കാൻ സമയം കിട്ടിയില്ല. അച്ഛൻ്റെ നിർബന്ധം. ഹരികുമാർ എല്ലാം തികഞ്ഞവനായിരുന്നു. തന്നെക്കാൾ 3 വയസ്സിന് മൂപ്പ്. തൻ്റെ പുറകെ നടന്ന എല്ലാവരെക്കാളും എന്തുകൊണ്ടും കേമൻ. എല്ലാം പെട്ടെന്നായിരുന്നു. വിവാഹം കഴിഞ്ഞു. ഇന്ദു ജനിച്ചു. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ടീച്ചർ എന്ന ജോലിയും കിട്ടി. പക്ഷേ ക്രമേണ അവൾ അറിയുകയായിരുന്നു എല്ലാത്തിൻ്റെയും പുതുമ നഷ്ടപ്പെടുന്നത്. ഹരിക്ക് എന്തൊരു സ്നേഹമായിരുന്നു! പക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയോ പടിയിറങ്ങിപ്പോയി. ഞാനൊരു ഭാരമാണോ ഹരിയേട്ടന്? എനിക്ക് ഹരിയോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ? സത്യത്തിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് എന്ന് പറയുന്നതിലപ്പുറം ഇല്ല, ഒന്നുമില്ല. അവളുടെ തല പെരുത്ത് കയറി തുടങ്ങി. എല്ലാം ഒത്തിട്ടൊന്നും ഒഴിഞ്ഞു പോവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ ഒന്നും കഴിയില്ല. മോളുടെ കാര്യം. ഒരു പക്ഷേ എന്നെയും ഹരിയെയും യോജിപ്പിച്ച് നിർത്തുന്നത് ഇന്ദു മാത്രമാണ്. പെട്ടെന്ന് ഡോർ പാതി തുറന്നു. എത്തി നോക്കുന്ന ഹരിയാണ്. അവരെത്തിയിട്ട് വിളിച്ചില്ലേ? മറുപടി പറയാൻ നാക്കനങ്ങിയില്ല. മുഖമൊന്ന് പാളി ഹരിയുടെ മുഖത്തേക്ക് നോക്കി. മറുപടിക്കായി കാക്കുന്ന പോലെ വിളിച്ചു. അവൾ ചിരിച്ചു കളിച്ച് നടക്കുവാ. ഇവിടെ മനസ്സിൽ തീയ, ഗീത പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്തിനായിരിക്കും ഹരി വാതിൽക്കൽ വന്നത്? ഗീത ആലോചിച്ചു. വേണ്ട, ഞാനിവിടെ എന്തിനു ജീവിച്ചിരിക്കുന്നു എന്ന് പോലും തിരക്കാത്ത ആളാണ്. അത്താഴം വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചോ, ഗീത പറഞ്ഞു. മറുപടിയില്ല. വാതിലടിച്ച് ഹരി പോയി. ഹരിയുടെ മുഖത്ത് ചെറിയൊരു ദേഷ്യവും വിഷമവും നേലിച്ച് കിടപ്പുണ്ടോ? 6 വർഷങ്ങളായി രണ്ടുപേരും രണ്ട് മുറികളിലാണ്. ഗീത മകളും ഒന്നിച്ചൊരു മുറിയിലും മറ്റൊരു മുറിയിൽ ഹരിയും. രണ്ടുപേർക്കും പരസ്പരം ഒരാവശ്യവുമില്ല. വീണ്ടും ഗീതയുടെ ചിന്തകൾ അവളിൽ തന്നെ വട്ടമിട്ട് പറഞ്ഞു. ഹരിക്ക് എന്താ ഒരു കുറവ്? പാവമാണ്. എനിക്ക് കിട്ടുന്ന ഒരു നല്ല ഭർത്താവല്ലേ? അതെ, ഗീത മനസ്സിൽ മന്ത്രിച്ചു. താൻ എങ്ങനെയാണ് ഹരിക്ക് അധികപ്പറ്റായി മാറിയത്? പെട്ടെന്ന് അവളുടെ ചിന്തകൾ 10-15 വർഷം മുമ്പോട്ട് പറഞ്ഞു. ആദ്യമായി താൻ പുരുഷനറിയുന്ന കാലങ്ങൾ. ഉള്ളിൽ ചെറിയൊരു അറപ്പും വെറുപ്പും ഉണ്ടായിരുന്നെങ്കിലും എല്ലാം ഹരി ഒരു കൈയടക്കത്തോടെ നേടുന്ന കാലം. ചെറിയ എതിർപ്പുകൾക്കിടയിലും എല്ലാ ആനന്ദവും അനുഭവിച്ച് തളർന്നുറങ്ങുന്ന അവൾ. എന്തൊക്കെയായിരുന്നു ഹരി തന്നോട് പറഞ്ഞിരുന്നത്? ചിലപ്പോഴൊക്കെ അത് കേട്ട് കുളിരി കയറി ഇരുന്നിട്ടുണ്ട്. താൻ ആരും കുതിച്ചു പോകുന്ന സുന്ദരിയാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയത് ഹരി പറയുന്നതിലൂടെയായിരുന്നു. ഹരിക്ക് എന്താ പറ്റിയത്? അതോ എനിക്കാണോ? ഞങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ എവിടെയാണ് വീണുടഞ്ഞത്? ഫോണിൻ്റെ നോട്ടിഫിക്കേഷനിൽ എന്തോ മിന്നി പറഞ്ഞു. പഴയ ചിന്തകളിൽ നിന്നും അവൾ വീണ്ടും ഇന്ദുവിലേക്ക് തിരിച്ചു വന്നു. അവളുടെ മെസ്സേജാണോ? ഇല്ല. ഒന്നുകൂടി അവൾ തന്നെ വിളിക്കാൻ ഗീത അതിയായി ആഗ്രഹിച്ചു. രാത്രി 12 മണിയോടെ അടുക്കുന്നു. മോൾ ഉറങ്ങിയാവോ? അവൾക്ക് അമ്മയില്ലാതെ ഉറങ്ങാൻ പറ്റുമോ? മറ്റു കുട്ടികളുടെ അമ്മമാർക്കൊക്കെ ഇങ്ങനെയായിരിക്കുമോ? ഒരുപാട് കുട്ടികളില്ലേ ഇന്ദുവിൻ്റെ കൂടെ. അതോ എനിക്ക് മാത്രമാണോ ഇത്തരം സങ്കടങ്ങൾ? മനസ്സിനൊരു ചാഞ്ചല്യം. കാലിലൂടെ തണുപ്പ് അരിച്ചു കയറുന്നു. വല്ലാത്ത പേടി. തന്നിലെ പെണ്ണ് ഇത്ര നിസ്സഹായമാണോ? ഒറ്റയ്ക്ക് ജീവിക്കാൻ പേടിയില്ലെന്ന് വിചാരിക്കുമെങ്കിലും താൻ എങ്ങനെ ഒറ്റയ്ക്കിരിക്കും? ഹരിയേട്ടൻ വാതിൽക്ക് വന്നത് മോളുടെ കാര്യം ചോദിക്കാനാണോ അതോ തന്നോടൊപ്പം കിടക്കുവാനാണോ? ഹരിയേട്ടന് വിഷമമുണ്ടോ? ഹരിയേട്ടൻ്റെ കുട്ടിയല്ലേ അവൾ. ആണുങ്ങൾക്ക് ഇതിലൊക്കെ എന്ത് സങ്കടം? ഞങ്ങൾ പരസ്പരം വാതിൽ കൊട്ടിയടച്ച് കഴിയുന്നത് ശരിയാണോ? ഗീത പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ശരീരമാസങ്ങൾ വിറക്കുന്നു. പാതി തുറന്ന് ഹരിയേട്ടൻ മുറിയിലേക്കെത്തി. നോക്കി, അടഞ്ഞു കിടക്കുന്നു. ലൈറ്റുമില്ല.
ഉറങ്ങിയിരിക്കാം. തിരിച്ച് ബെഡിൽ വന്നിരുന്നെങ്കിലും ഗീത വളരെ പതറിയിരുന്നു. ശ്വാസത്തിലൂടെ തണുപ്പ് ശരീരത്തിലേക്ക് അടിച്ചു കയറുന്ന പോലെ, തൻ്റെ വിറയാർന്ന ശരീരം എന്തൊക്കെയോ തേടുന്ന പോലെ. ആദ്യമായാണ് ഇങ്ങനൊരു അനുഭവം. ഇന്ദു അടുത്തില്ലാത്തതിൻ്റെ വിഷമാണോ? ശരീരത്തിൽ നിന്നും പകുതി അളന്ന് മാറി നിൽക്കുന്ന പോലെ വേഗത്തിൽ വാതിൽ തുറന്ന് ഹരിയുടെ മുറിയിലേക്ക് തിടുക്കത്തിൽ കയറി ലീറ്റിട്ടു. ഹരി ചെറുതായെന്ന് ഞെട്ടിയുണർന്നു. മുണ്ടാണ് വേഷം, ഷർട്ടിട്ടിട്ടില്ല. ഹരിയുടെ കണ്ണുകൾ ഗീതയുടെ കണ്ണുകളിലുടക്കി. കണ്ണുകൾ അല്പം ചുമന്ന് നിറഞ്ഞിരിക്കുന്ന പോലെ ഹരി കരയുകയായിരുന്നു. അവളൊന്ന് ചിന്തിച്ചു. പക്ഷേ ചോദിക്കുവാൻ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ അവൾ കട്ടിലിൽ വന്നിരുന്നു. തറയിലേക്കായിരുന്നു ഗീതയുടെ നോട്ടം. ഹരിയേട്ടാ, നമ്മുടെ മോൾ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്നില്ല. അവൾ അറിയാതെ അവളുടെ വിറയാർന്ന മുഖം ഹരിയുടെ തോളിൽ ചേർത്തു. എനിക്കുണ്ട് വിഷമം, പക്ഷേ നീ അവൾക്ക് കൂട്ടിയെടുക്കേണ്ട കാലം കഴിഞ്ഞില്ലേ ഗീതേ. അവൾക്കിനി പുതിയ കൂട്ടുകൾ കിട്ടും, നീ ഒറ്റപ്പെടുത്തേയുള്ളൂ. നമ്മൾ നമ്മൾക്ക് തന്നെയല്ലേ കൂട്ടാവേണ്ടത്. ഹരി രണ്ട് കൈകളും കൊണ്ട് അവളെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചു. ഹരിയിൽ നിന്നൊട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വാക്കുകൾ. ഗീത അല്പമൊന്ന് ഞെട്ടി. ഹരി അവളുടെ മുഖാവിൻ്റെ നേരെ പിടിച്ചു തുടർന്നു. എല്ലാം മറന്ന് നമുക്കെങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഗീതേ? എനിക്കറിയില്ല ഹരി, എനിക്കൊന്നും പറ്റുന്നില്ല. ഗീതയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എന്നോടൊരിറ്റ സ്നേഹം നിങ്ങൾക്ക് കാണിച്ചുകൂടാ ഹരി. കരച്ചിലിനിടക്ക് അവൾ ചോദിച്ചുകൊണ്ട് അവനെ ചേർത്ത് പുണർന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവൾ സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് വീണ്ടും അണഞ്ഞ പോലെ തോന്നി. ഒരു പുതിയ ജീവിതത്തിന് തുടക്കമാണോ എന്നറിയില്ല. അവർ വീണ്ടും ഒരുമിച്ചുറങ്ങി. ശരീരം ശരീരത്തെ തുടർന്ന് മനസ്സ് മനസ്സിനെ തിരിച്ചറിയട്ടെ.